ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം സങ്കടമുണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടഗായിക ലത മങ്കേഷ്കർ വിട പറഞ്ഞു എന്നുള്ള ആ ഒരു വലിയൊരു സങ്കടകരമായ ന്യൂസ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിസമാപ്തി എന്നോണം നമ്മളെല്ലാവരെയും വിട്ടുപോയിരിക്കുകയാണ് ലത മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും അനുഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളും എല്ലാം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ പല ന്യൂസുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്ക് തന്നെയാണ്, ഇന്ത്യയുടെ സുവർണനാദം അസ്തമിച്ചു, മഹാഗായിക ലതാ മങ്കേഷ്കർ യാത്രയായി എന്നുള്ളത്. ഇന്ത്യയുടെ മഹാഗായിക ലതാ മങ്കേഷ്കർ 93 വയസ്സായിരുന്നു വിട പറഞ്ഞിരിക്കുകയാണ്. രോഗബാധിതയായി ചികിത്സയിലായിരുന്നു. 35-ലേറെ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി 30,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 നേടിയിട്ടുണ്ട്. 1929 സെപ്റ്റംബർ 28 പണ്ഡിറ്റ് ദീനാനാഥ് മങ്കേഷ്കറിൻ്റെയും ദിവന്തിയുടെയും മൂത്ത മകളായി മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ലത ജനിച്ചത്. സംഗീത സംവിധായകൻ ഹൃദയനാഥ് മങ്കേഷ്കർ, ഗായികയും സംഗീത സംവിധായികയുമായ മീന ഖാദികർ, ഗായിക ഉഷ മങ്കേഷ്കർ, ഗായിക ആശാ ഭോഷ്ലെ എന്നിവരാണ് ലതയുടെ സഹോദരങ്ങൾ. പേരെടുത്ത സംഗീതജ്ഞനും നാടക കലാകാരനുമായിരുന്നു ദീനാനാഥ് മങ്കേഷ്കർ. ലതയ്ക്ക് ആദ്യം മാതാപിതാക്കൾ ഇട്ട പേര് ഹേമ എന്നായിരുന്നു. ദീനാനാഥിൻ്റെ ഒരു നാടകത്തിലെ കഥാപാത്രത്തിൻ്റെ ഓർമ്മയ്ക്ക് പിന്നീട് ലത എന്ന പേര് മാറ്റുകയായിരുന്നു. ലതയുടെ 13 വയസ്സിൽ പിതാവ് മരിച്ചു. അതോടെ കുടുംബത്തിൻ്റെ ചുമതല ലതയുടെ ചുമലിലായി. ദീനാനാഥിൻ്റെ കുടുംബ സുഹൃത്തും നവയുഗ് ചിത്രപത് മൂവി കമ്പനിയുടെ ഉടമയുമായ മാസ്റ്റർ വിനായകനാണ് ലതയ്ക്ക് സിനിമയിൽ പാടാനും അഭിനയിക്കാനും അവസരം വാങ്ങിക്കൊടുത്തത്. ഗജബാവു, ചുമുക്ള, സംസർ തുടങ്ങിയ മറാത്തി ചിത്രങ്ങളിലും ബഡീമ, സുഭദ്ര, ജീവൻ യാത്ര, മന്ദിർ തുടങ്ങിയ ഹിന്ദി സിനിമകളിൽ ലത പാടി അഭിനയിച്ചു. 1945 മുതൽ മുംബൈയിലെത്തിയ ലത ഉസ്താദ് അമൻ അലിഖാൻ്റെ ശിഷ്യയായി ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുവാൻ തുടങ്ങി. ആപ്കി സേവ മേം 1946 എന്ന ഹിന്ദി ചിത്രത്തിലെ രാലഗുൻ കാർ ജോരി അടക്കമുള്ള ചില പാട്ടുകൾ ലതയെ ശ്രദ്ധേയമാക്കി. ദിൽമേര തോട, വേദർ തേര ദർദ്, മഹൽ എന്ന ചിത്രത്തിലെ അയോഗ ആനവാല തുടങ്ങിയ ഗാനങ്ങൾ ഹിറ്റായി. നൌഷാദ് ശങ്കർ, ജയ്കിഷൻ, എസ് ഡി ബർമൻ, പണ്ഡിറ്റ് ഹുസൻ ലാൽ, ഭഗത് റാം, ഹേമന്ത് കുമാർ, സലീൽ ചൗധരി, ഉഷാഖന്ന, സി രാമചന്ദ്രമദൻ, റോഷൻ, ലക്ഷ്മികാന്ത് പ്യാരാലാൽ തുടങ്ങി AR റഹ്മാൻ വരെയുള്ള സംഗീത സംവിധായകർക്ക് വേണ്ടി ലത പാടിയിട്ടുണ്ട്. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത നെല്ലിക്കൽ സലീൽ ചൗധരിയുടെ സംവിധാനത്തിൽ ലത പാടി കദളി ചെങ്കദളി എന്ന ഗാനം എക്കാലത്തെയും ഹിറ്റുകളിലൊന്നാണ്. മലയാളത്തിൽ ലത പാടിയ ഏക ഗാനവും അതാണ്. മന്നാടെ, കിഷോർ കുമാർ, മുഹമ്മദ് റാഫി, മുകേഷ് തുടങ്ങിയവർക്കൊപ്പം ലത പാടിയ പല ഗാനങ്ങളും ഇന്നും സംഗീത പ്രേമികളുടെ ഹൃദയത്തിലുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ലത ആലപിച്ച ഏ മേരെ വതൻ കേ ലോകോം എന്ന ദേശഭക്തി ഗാനം ഇന്ത്യ മുഴുവൻ ഏറ്റുപാടി. ഏതാനും ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ലത മങ്കേഷ്കർ 4 ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുമുണ്ട്. ഫോട്ടോഗ്രാഫിയും ക്രിക്കറ്റും വായനയും പാചകവുമായിരുന്നു ലതയുടെ മറ്റ് ഇഷ്ട വിനോദങ്ങൾ.
വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സുവർണനാദം അസ്തമിച്ചു, ലതാ മങ്കേഷ്കർ യാത്രയായി. ലതാ മങ്കേഷ്കറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരുന്ന, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടാണ് കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ എന്നുള്ള ആ ഒരു മനോഹരമായ ഗാനം. ലതാ മങ്കേഷ്കറിൻ്റെ ആ ഒരു ശബ്ദത്തിലൂടെ കേൾക്കാൻ കൊതിക്കുന്ന ഒത്തിരി മലയാളികൾ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.